ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിന് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കോമ്പിനേഷനായിട്ടുള്ള ഒരു കറിയാണ് ചെയ്യുന്നത്. നമ്മൾ വൈറ്റ് മട്ടർ അല്ലെങ്കിൽ നമ്മൾ വെള്ളപ്പട്ടാണി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഒരു കപ്പ് പട്ടാണിയാണ് എടുത്തിരിക്കുന്നത്. ഇത് മിനിമം 5 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഒന്ന് കുതിർത്തെടുക്കണം. പട്ടാണി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയ ശേഷം കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മൾക്ക 1/2 സ്പൂൺ ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുക്കറിൽ ഇതേപോലെ കുറച്ച് പട്ടാണിയുടെ കുറച്ച് മുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 5 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കാം. ഗ്രേവിക്ക് ഒരു തിക്നെസ്സിന് വേണ്ടിയാണ്. ഉരുളക്കിഴങ്ങ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് വേണ്ടത് ടൊമാറ്റോസ് ആണ്. ഞാൻ 3 ചെറിയ ടൊമാറ്റോസ് ആണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 2 എണ്ണം മതി. ചെറിയൊരു പീസ് ഇഞ്ചി, 2 പച്ചമുളക്, 2 ഉള്ളി. ഉള്ളി നന്നായിട്ട് കഴുകിയ ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ എടുത്തിരിക്കുന്ന ടൊമാറ്റോസും ഇഞ്ചിയും പച്ചമുളകും വൃത്തിയാക്കിയ ശേഷം നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് മസാലകളിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അധികം സ്പൈസി ഒന്നും ഇല്ലാതെ. കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ മുളക് പൊടി കൂടുതൽ ചേർക്കണം, പച്ചമുളക് കൂടുതൽ ചേർക്കണം. ഞാൻ കുട്ടികൾക്കൊക്കെ കുറച്ച് എരിവ് കുറച്ചുണ്ടാക്കുന്നത് കൊണ്ടാണ് മുളക് പൊടിയൊക്കെ കുറച്ച് ചേർക്കുന്നത്. നമുക്കൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അല്പം കടുക് ചേർക്കാം, കുറച്ച് ജീരകവും കൂടെ ചേർക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കി മസാലപ്പൊടി ചേർക്കാം. അല്പം കായത്തിന്റെ പൊടി കൂടെ ചേർക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഉള്ളി ചേർത്തിട്ട് നമുക്ക് മസാലപ്പൊടി ചേർക്കാം, അങ്ങനെയും ചേർക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, ടൊമാറ്റോസിന്റെ പേസ്റ്റ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം, എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നിടം വരെ. അല്പം മല്ലിയില കൂടി ചേർക്കാം. മല്ലിയില ഇഷ്ടമല്ലെങ്കിൽ അതിന് വരെ കറിവേപ്പില ആയാലും മതി. നമ്മുടെ മട്ടർ ഏകദേശം 1/6 വിസിൽ പോയപ്പോൾ ഓഫ് ചെയ്തിരിക്കുമായിരുന്നു. നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേവിയും കൂടി മിക്സ് ചെയ്യാം.
നമുക്ക് ഇതിലേക്ക് കാൽ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതനുസരിച്ച് ഉപ്പ് ചേർക്കണം. ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർക്കാം. ഇത് നമ്മൾ നമുക്ക് ചപ്പാത്തിക്ക്, പൂരിക്ക്, ഇടിയപ്പത്തിന്, അപ്പത്തിന് ഒക്കെ കോമ്പിനേഷൻ ആയിട്ട് എടുക്കാം. ഇതിലേക്ക് കാൽ സ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം. നമുക്ക് ഏകദേശം ഒരു 5-6 മിനിറ്റ് ഇവിടെ ഗ്രേവി ഒക്കെ ഒന്ന് തിക്കായിട്ട് വരുന്നിടം വരെ കുക്ക് ചെയ്യാം. ദോശക്കായാലും നല്ല കോമ്പിനേഷൻ ആണ് ഇത്. നമ്മൾ സാധാരണ നമ്മുടെ എല്ലാവരുടെയും വീഡിയോകളിൽ കാണുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ചേർത്തില്ലെങ്കിൽ ലാസ്റ്റ് 2 സ്പൂൺ നമ്മുടെ പട്ടാണി കുക്കായതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഉടച്ച് ചേർക്കുമ്പോൾ ഗ്രേവിക്ക് തിക്നെസ് വരും, അങ്ങനെയും ചെയ്യാം. ഈ കറി വെച്ചാൽ നമുക്ക് പാനിപൂരിയുടെ ഒക്കെ കോമ്പിനേഷനായിട്ടും നമുക്ക് എടുക്കാൻ പറ്റും. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. Thanks for watching this video. Thank you.